ഹായ് ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ ഷാപ്പിൽ വെക്കണ രീതിയിൽ ഞാൻ ഡയറി ഉണ്ടാക്കാൻ പോവാ. അപ്പൊ ഉണ്ടാക്കിയാലോ വായോ വായോ ഇത് ക്രാബുടി ഉണ്ടാക്കിയല്ലേ ക്രാബ് ഉണ്ടാക്കാൻ പോണ്. ഓസ്ട്രേലിയയിലെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് മഡ്ട്രാപ്പ് കിട്ടണേ. മഡ്ട്രാപ്പ് അങ്ങനെ കിട്ടാല്ലേ, വളരെ റയറായിട്ട് ഇവിടെ കിട്ടാറുള്ളൂ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. വളരെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയ മഡ്ട്രാപ്സിനെ നമ്മള് അടിപൊളിയായിട്ട് ഷാപ്പിൽ വെക്കണ പോലെ കറി ഉണ്ടാക്കാൻ പോകണം അല്ലേ. അപ്പൊ മഡ്ട്രാപ്സ് വേദന വെള്ള കാലത്തൊക്കെ ഇതിങ്ങനെ വരാറുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് മഡ്ട്രാപ്സ് ഇവിടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പൊളിക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേ നമുക്കിത് ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മളിത് നാല് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് അതിലിട്ട് കൊടുക്കേണ്ട. അതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അതിലേക്ക് ഞാനൊരു അല്പം ഉപ്പുപ്പ് ചേർക്കേണ്ട. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളിത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ കൂടി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു മൂന്ന് പച്ചമുളകും ഒരു 12 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയായിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പച്ചമുളകൊക്കെ ഒന്ന് പോട്ടെ. അതിലേക്ക് ഞാൻ ദേ അരിഞ്ഞ് വെച്ച രണ്ട് തക്കാളി, ഒരു മീഡിയം ടൈപ്പ് തക്കാളി ഇട്ട് കൊടുക്കണ്ട. നന്നായിട്ടൊന്ന് വഴറ്റിയിരുന്നു കേട്ടോ. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മസാലകൾ ചേർക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി. അപ്പോൾ ഇതങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല കളർഫുള്ളാവട്ടെ. ഇതങ്ങോട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ കൂടെ അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ. നമ്മുടെ ഷാപ്പിൽ വെക്കുമ്പോഴേ പച്ചമുളക് എന്നുള്ളത് 3 എന്നുള്ളത് ഒരു 5-8 ഒക്കെ ആവും കേട്ടോ. എരിവൊക്കെ നന്നായിട്ട് വേണ്ടേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഷാപ്പിലെ പോലെ തന്നെ വെക്കാം, പക്ഷെ മുളക് ഇച്ചിരി കുറയ്ക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് 2 തണ്ട് കറിവേപ്പിലും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇത് നമ്മള് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെട്ടി എടുത്ത ഞണ്ട് കുട്ടമരം ഇട്ട് കൊടുക്കാൻ പോകണം. ഇട്ട് കൊടുക്കാം. ഇപ്പോഴല്ലേ, എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് ഇപ്പൊ മസാലയൊക്കെ നന്നായിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുൾ ആയില്ലേ. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാൻ പോകട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നിട്ട് അപ്പൊ ഞാനൊരു 1/2 കപ്പും കൂടി ആഡ് ചെയ്യാണ്. കാരണം ഞാൻ അല്പം ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. നമുക്ക് ഒരു അല്പം ഉപ്പിന്റെ പൊരായി ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഉപ്പൊക്കെ ചേർത്ത് പാകത്തിന് എല്ലാം ആയിട്ടുണ്ട്. ഇപ്പൊ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ ഷാപ്പിലെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മള് കുറച്ചും കൂടി കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഇളക്കി അങ്ങനെ എടുക്കാൻ സെറ്റായില്ലേ. നല്ല കളർഫുൾ അല്ലേ ഷാപ്പിലെ ഞണ്ട് കറി. മിനു നമുക്ക് നമ്മുടെ കപ്പയുടെ കൂടെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്താലോ. കുറച്ച് കപ്പയുടെ ഷാപ്പിലെ ഞണ്ട് കറിയും കപ്പയും. ഇല്ലേ, നീ കുട്ടിക്ക് കൊടുത്തു നോക്കാവേ. നമ്മുടെ ഞണ്ട് കറിയും കപ്പയും. സൗത്ത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഫാൻ. ഞമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പുളി താങ്ക്സ്. ഇത് മാപ്രാണ ഷാപ്പിലൊക്കെ പോയി കഴിക്കണം.
ഷാപ്പി പോയി കഴിക്കുമ്പോ വേറൊരു വൈബാണ്. എല്ലാവരും നിങ്ങളുടെ നിങ്ങളുടെ ജില്ലയിലുള്ള ഏറ്റവും നല്ല ഷാപ്പിന്റെ പേര് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഷാപ്പിലെ ഞണ്ടുകറി കപ്പയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പൊളിയല്ലേ? പൊളി എന്ന് പറഞ്ഞാൽ ഗംഭീര പൊളി. ലക്ഷ്യം കേരളത്തിലെ ഷാപ്പുകളെ ഓർത്തു പോണ് കൊള്ളട. അപ്പോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ 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 ബൈ.